വെൽക്കം ടു ഹെൽത്ത് കെയർ മലയാളം. സിക്സ് പാക്കും മസിലുകളും എല്ലാം നേടാൻ ആഗ്രഹിക്കാത്ത പുരുഷന്മാരുണ്ടാകില്ല. മസിലുകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പുരുഷത്വ ലക്ഷണമാണെന്ന് പറയാം. മാത്രമല്ല സ്ത്രീകൾക്ക് പൊതുവെ മസിൽമാനോടാണ് ഇഷ്ടം എന്നൊരു ധാരണയും പല പുരുഷന്മാർക്കും ഉണ്ട്. ഇതും മസിലുകൾക്കായി ശ്രമിക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. മസിലുകൾ കേവലം ആകർഷണത്തിന് മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിന് കൂടിയാണെന്നതാണ് വാസ്തവം. മസിലുകൾ ഫിറ്റായ ശരീരത്തെയും പുരുഷ ഹോർമോണിനെയും സൂചിപ്പിക്കുന്നു. ശരീരത്തിൽ അനാവശ്യ കൊഴുപ്പ് വരുത്തിവെക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലെന്നുറപ്പു വരുത്തുന്ന ഒന്നാണ് മസിലുകൾ. മസിലുകൾ വളരാൻ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് വ്യായാമം, വെറും വ്യായാമമല്ല കഠിന വ്യായാമം, പിന്നെ ഭക്ഷണവും. ഇവ രണ്ടും ചേരുമ്പോൾ ഗുണമുണ്ടാകുമെന്ന് ഉറപ്പാണ്. മസിലുകൾക്കായി പ്രധാനമായും വേണ്ടത് പ്രോട്ടീനുകൾ കലർന്ന ഭക്ഷണമാണ്. മുട്ട, പാൽ, പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ, ചിക്കൻ, മീൻ, അവക്കാഡോ, നട്സ്, ഇവയെല്ലാം പ്രോട്ടീൻ സമ്പുഷ്ടമായത് കൊണ്ട് തന്നെ മസിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. സിങ്ക് അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇവ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും മസിൽ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. മസിൽ വളരാനായി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ചില പ്രത്യേക പാനീയങ്ങളുമുണ്ട്. വേ പ്രോട്ടീൻ പോലുള്ളവ കൂടുതൽ വില കൊടുത്ത് വാങ്ങാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ചില പാനീയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരം പാനീയങ്ങൾ യാതൊരു പാർശ്വഫലങ്ങളും വരുത്തില്ലെന്ന കാര്യം ഉറപ്പാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. മുട്ടയുടെ വെള്ളയും പഴവും പീനട്ട് ബട്ടറും അടങ്ങിയ ഒരു പാനീയം. ഇത് തയ്യാറാക്കി കുടിക്കുന്നത് മസിലുകൾ നേടാൻ സഹായിക്കുന്നു. ഇത് തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. രണ്ട് മുട്ടയുടെ വെള്ള, ഒരു പഴുത്ത പഴം, രണ്ട് സ്പൂൺ പീനട്ട് ബട്ടർ എന്നിവയാണ് ഇവക്ക് വേണ്ടത്. ഇവയെല്ലാം മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കുക. ഇത് ഒരു ഗ്ലാസ് തിളപ്പിച്ച പാലിൽ ചേർത്ത് കുടിക്കാം. അടുത്തതാണ് മുട്ട ഉപയോഗിച്ചുള്ള ഷേക്ക്. ഇത് മസിൽ വളർച്ചയ്ക്ക് വളരെയേറെ സഹായിക്കുന്നു. ഇതിന് വേണ്ടത് മൂന്ന് പച്ചമുട്ട, ഒരു സ്കൂപ്പ് ഓർഗാനിക് പ്രോട്ടീൻ പൗഡർ, 4-8 ഔൺസ് യോഗർട്ട് തൈര്, ഒരു പഴം, 3 ടേബിൾ സ്പൂൺ ആൽമണ്ട് ബട്ടർ, 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് മീൽ, 1 ടീസ്പൂൺ കറുവാപ്പട്ട എന്നിവയാണ് ഈ പ്രത്യേക പാനീയം തയ്യാറാക്കാൻ വേണ്ടത്. തൈര്, തൈര് പ്രോട്ടീൻ സമ്പുഷ്ടമായ മറ്റൊന്നാണ്. പാലിനേക്കാൾ പ്രോട്ടീനും കാൽസ്യവും ഇതിലുണ്ടെന്ന് വേണം പറയാൻ. വയറിൻ്റെ ആരോഗ്യത്തിനും ഇത് ഏറെ നല്ലതാണ്. മുട്ടയിൽ ആൽബുമിൻ എന്ന പേരിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മസിൽ വളർച്ചയ്ക്കും പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മുട്ട. മസിലുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒന്നാണിത്. അമിനോ ആസിഡുകൾ, ബീറ്റാ കരോട്ടിൻ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആൽമണ്ട് ബട്ടർ, ആൽമണ്ട് ബട്ടർ അഥവാ ബദാമിൽ നിന്നെടുക്കുന്ന ബട്ടറും ഏറെ നല്ലതാണ്. ആരോഗ്യകരമായ കൊഴുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടമാണ് ബദാം. മസിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് ഇത്. ഇതിൽ കാൽസ്യവും മഗ്നീഷ്യവും വൈറ്റമിൻ ഇയും പൊട്ടാസ്യവും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഫ്ലക്സ് സീഡുകൾ, ഫ്ലാക്സ് സീഡുകൾ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഒന്നാണ്. ധാരാളം നാരുകൾ അടങ്ങിയ ഇതിൽ പ്രോട്ടീനും കാൽസ്യവും ഉണ്ട്. പ്രമേഹം രോഗത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത്. പഴം, ശരീരത്തിൽ മസിലുകൾ വളർത്തുന്നതിന് പ്രോട്ടീനൊപ്പം കാർബോഹൈഡ്രേറ്റുകളും ആവശ്യമാണ്. ഇതിനുള്ള നല്ലൊരു വഴിയാണ് പഴം. കറുവാപ്പട്ട, കറുവാപ്പട്ടയിൽ കോളിൻ, നിയാസിൻ എന്നിവ ധാരാളമുണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണിത്. മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽസ്യം, പൊട്ടാസ്യം, സിങ്ക്, കോപ്പർ, സെലേനിയം, അയേൺ, മാംഗനീസ്, സോഡിയം, ബീറ്റെയിൻ, വൈറ്റമിൻ കെ, B6, പാന്തോത്തെനിക് ആസിഡ് എന്നിവയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുകളിൽ പറഞ്ഞ ഇവയെല്ലാം കൂട്ടി ചേർത്തടിച്ച് ഷേക്കാക്കി നമുക്ക് കുടിക്കാം. ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും ഇത് കുടിക്കാം. പ്രത്യേകിച്ചും വർക്കൗട്ട് ദിനങ്ങളിൽ ഇത് പെട്ടെന്ന് തന്നെ മസിൽ വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ കടല, ചിക്കൻ,
മുളപ്പിച്ച പയറുകൾ എന്നിവ കൂടുതൽ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക. മുട്ടയുടെ വെള്ള, പഴം, പീനട്ട് ബട്ടർ എന്നിവയിൽ ധാരാളം പ്രോട്ടീനും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പ്രോട്ടീൻ പേശികൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. പൊട്ടാസ്യം പ്രവൃത്തി ചെയ്യാനുള്ള ഊർജവും പ്രദാനം ചെയ്യും. ഇതൊരു ഗ്ലാസ് കൊഴുപ്പ് കുറഞ്ഞ പാലിനൊപ്പം കഴിക്കുന്നതും നല്ലതാണ്, കാരണം പാൽ പ്രോട്ടീൻ സമ്പന്നമാണ്. ബോഡി ബിൽഡിങ്ങും മസിൽ ബിൽഡിങ്ങും ചെയ്യുന്നവർ ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യായാമം ചെയ്യുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാതിരിക്കണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. വ്യായാമം ചെയ്യുമ്പോഴും 10-20 മിനിറ്റ് ഇടവിട്ട് വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം മൂലം ശരീരത്തിന് ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ തടയാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ഇത്തരം വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.